ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നെഹ്റുവിന്റെ വാചകം ഉദ്ധരിച്ചുകൊണ്ട് ഇന്ത്യ നിലനിൽക്കണമെങ്കിൽ, നമ്മൾ നിലനിൽക്കണമെങ്കിൽ പന്നിന് വോട്ട് എന്നുള്ളതാണ് സമ്പത്തിന്റെ ആഗ്രഹം. അല്ല, കമ്മ്യൂണിസ്റ്റുകാർ ഭരണഘടനയൊക്കെ അംഗീകരിക്കാൻ തുടങ്ങിയതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. പണ്ട് പറഞ്ഞതുപോലെ നരേന്ദ്രമോദി അംഗീകരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും എതിർക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഭരണഘടന ഇന്ത്യയിൽ ഉണ്ടെന്നും അത് ഇന്ത്യ ഒരു രാജ്യമാണെന്നും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്നും ഒക്കെ അംഗീകരിക്കാൻ തയ്യാറായതിൽ ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട്. പക്ഷേ ഇവിടുത്തെ ചോദ്യം എന്തിനാണ് ഈ തട്ടിപ്പ് രാഷ്ട്രീയം എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. നമുക്ക് ബാക്കിയൊക്കെ പറയാം. നിങ്ങൾ നരേന്ദ്രമോദി വന്നാൽ ഇവിടെ ന്യൂനപക്ഷങ്ങളെ ചുട്ടുതിന്നും തുറകയറ്റും എന്നൊക്കെ എന്തൊക്കെയോ നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ. 10 വർഷത്തെ ചരിത്രം അവിടെ നിൽക്കട്ടെ. പക്ഷേ എൻ്റെ ചോദ്യം എന്തിനാണ് ഈ ജനാധിപത്യത്തെ അപഹസിക്കുന്നതെന്നാണ്. ഞാനിവിടെ നമ്മളിവിടെ നിൽക്കുന്നത് നെയ്യാറ്റിൻകര. എനിക്കൊന്ന് ഇവിടെ നിന്ന് ഒരു 15 കിലോമീറ്ററിലൂടെ സഞ്ചരിച്ചാൽ എന്താണ് ജ്യോതികുമാറിൻ്റെ രാഷ്ട്രീയം, എന്താണ് സമ്പത്തിൻ്റെ രാഷ്ട്രീയം, അതൊന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. നിങ്ങൾ എന്തിനാണ് ഈ 650 കിലോമീറ്റർ നീളത്തിൽ കിടന്ന്, ഇട്ടാവട്ടത്തിൽ കിടന്ന് ഈ ഗുസ്തി പിടിക്കുന്നത്? നിങ്ങൾ എന്തിനു വേണ്ടിയിട്ട്? ആരാണ് ഇവിടെ നിന്ന് സമ്പത്ത്, ഇപ്പോൾ ബഹുമാനപ്പെട്ട സമ്പത്ത് പറയുന്നത് പന്നിൻ്റെ രവീന്ദ്രനെ വിജയിപ്പിക്കണം. പന്നിൻ്റെ രവീന്ദ്രൻ ലോകസഭയിൽ പോയാൽ ആരാ പന്നിൻ്റെ നേതാവ്? ജ്യോതികുമാർ ചാമക്കാല ശശി തരൂരിനെ വിജയിപ്പിക്കണം. ശശി തരൂർ വിജയിച്ചാൽ ലോകസഭയിൽ അദ്ദേഹം എന്താ ചെയ്യാൻ പോകുന്നത്? രണ്ടുപേരും രാഹുലിനെ പ്രധാനമന്ത്രിയാക്കണം. പിന്നെ എന്തിനാണ് നിങ്ങൾ ജനാധിപത്യത്തെ അവഹേളിക്കുന്നത്? അതിൽ ഏറ്റവും കോമഡി മത്സരം നടക്കുന്നത് എനിക്ക് തോന്നുന്നു വയനാട്ടിലാണെന്ന് തോന്നുന്നു. വയനാട്ടിലെ ശ്രീമതി ആനി രാജയുടെ ആവശ്യം എന്താ? രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ച് എന്നെ എം പി ആക്കണം. എന്തിനാണ് രാഹുലിനെ പ്രധാനമന്ത്രിയാക്കാൻ? നോക്കൂ, എന്തൊരു ഇത്ര വലിയൊരു തട്ടി. ഇതൊരു ജനാധിപത്യത്തെ, ഞാൻ വാക്കുപയോഗിക്കുന്നതിന് എന്നെ ക്ഷമിക്കണം, ജനാധിപത്യത്തെ വഴിവാണിഭമാക്കുകയാണ് ഇവര്. അങ്ങനെയല്ല, നിങ്ങൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ രണ്ടുപേരും ഒറ്റ സ്ഥാനാർത്ഥിയെ നിർത്ത് തന്റെ ഇടമുണ്ടോ? നിങ്ങൾ പിൻവലിക്കുന്ന ഈ അവസരമുണ്ടല്ലോ, നോമിനേഷൻ പിൻവലിക്കാൻ അവസരമുണ്ടല്ലോ. എന്നിട്ട് നമുക്ക് ജനാധിപത്യത്തിന്റെ മഹത്വത്തെ പറ്റിയൊക്കെ വാചാലരാകാം. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്തെ, അല്ല അതാണ് പറഞ്ഞത്, അവനവന് വേണ്ടി നിർത്തിയതൊക്കെ ഉണ്ട്, ഇല്ലാത്തടത്തൊന്നുമില്ല. അതങ്ങനെയാണ്, സി പി എംമാർക്ക് അങ്ങനെയാണ്. ഒരു സീറ്റ് പോലും ഇത്തവണ ഉണ്ടാകില്ല, രണ്ടാം സ്ഥാനം പോലും ഉണ്ടാകില്ല. മുഖ്യമന്ത്രിയും പറഞ്ഞത് രണ്ടാം സ്ഥാനത്ത് പോലും എത്തില്ല, അക്കൗണ്ട് തുറക്കില്ല എന്ന് പറയുമ്പോൾ രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് കേരളത്തിൽ ഇത്തവണയും നിരാശയായിരിക്കുമോ? അല്ല, അതൊക്കെ ജനങ്ങൾ തീരുമാനിക്കട്ടെ. നമ്മള് തീരുമാനിക്കാൻ ആരാണ്? അതൊക്കെ ജനാധിപത്യത്തെ അവഹേളിക്കലല്ലേ. മുഖ്യമന്ത്രി കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കില്ല, അല്ലെങ്കിൽ ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും കിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ബി ജെ പിക്ക് എവിടെയെങ്കിലും ജയസാധ്യത ഉണ്ടെങ്കിൽ ഞങ്ങൾ കോൺഗ്രസിനെ വിജയിപ്പിക്കുമെന്ന് പറയാതെ പറയല്ലേ മുഖ്യമന്ത്രി ചെയ്തത്. ഇതിൽ കൂടുതൽ എങ്ങനെയാ പച്ചക്കറി മുഖ്യമന്ത്രി പറയുക? അപ്പൊ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഫലം പ്രവചിച്ചു കഴിഞ്ഞു. അത് ബി ജെ പി തോൽപ്പിക്കും. ഇവിടെ പറഞ്ഞല്ലോ, ബി ജെ പി രണ്ടാം സ്ഥാനത്ത് കഴിഞ്ഞ 2 ടേമായിട്ട് നിൽക്കുന്ന ഒരു മണ്ഡലത്തിൽ എങ്ങനെയാണ് ബി ജെ പി തോറ്റുപോയിട്ടുള്ളത്? ബി ജെ പി തോറ്റുപോയിട്ടുള്ളത് ഇവിടെ ക്രോസ് വോട്ടിംഗ് കൊണ്ടാണ്. അപ്പൊ അതാ ഞങ്ങൾ ചോദിക്കുന്നത്, നിങ്ങൾക്ക് തന്റെ ഇടമുണ്ടോ? സി പി എം തരൂർ വോട്ട് ചെയ്യുന്നു. തീർച്ചയായിട്ടും സി പി എംകാർ തരൂർ വോട്ട് ചെയ്യുന്നത് സി പി എമ്മിനെ പറഞ്ഞില്ലേ? കെ മുരളീധരൻ പറഞ്ഞിട്ടില്ലേ നേമത്ത് വോട്ട് പറിച്ചു വട്ടിയൂർക്കാവിൽ വോട്ട്? ഇന്നും കെ മുരളീധരന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നല്ലോ. എന്തിനാണ് കെ മുരളീധരനെ വടകരയിൽ നിന്നും രാജി വെപ്പിച്ച്, അല്ലെങ്കിൽ വടകര ഉപേക്ഷിപ്പിച്ച് എന്തിനാണ് തൃശ്ശൂർ കൊണ്ട് നിർത്തിയേക്കുന്നത്? അപ്പൊ ഇത് ഇവരുടെ ഒരു പരസ്പര അഡ്ജസ്റ്റ്മെന്റ് മുന്നണിയാണ്. ഞാൻ സമ്പത്ത് പറഞ്ഞത് ജനാധിപത്യത്തിന്റെ ബഹു എന്നാണ് പറയുന്നത്, ഒരു ഈ എന്താണ് പറയുന്നത്, ജനാധിപത്യത്തിന്റെ സൗന്ദര്യത്തെ പറ്റിയൊക്കെ ഞാൻ അംഗീകരിച്ചു. പക്ഷേ നമ്മുടെ ചോദ്യം, നിങ്ങൾ പിന്നെ ജനാധിപത്യത്തിന്റെ മഹത്വത്തെ പറ്റി വാചാലരാകരുത്. ഞങ്ങൾ ജനാധിപത്യത്തെ സംരക്ഷിക്കാനാണ് ഇവിടെ മത്സരിക്കുന്നതെന്നും ഞങ്ങൾ വന്നാലേ ജനാധിപത്യം ആകുള്ളൂ എന്നും പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കരുത്. നിങ്ങൾ തുറന്നു പറയണം, ഞങ്ങൾ രണ്ടുപേരും ഒന്നാണ്. പക്ഷെ നിലനിൽപ്പിന് വേണ്ടി കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാൻ ഞങ്ങൾ രണ്ടായിട്ട് നിൽക്കുന്നു. വോട്ടിന്റെ ഭൂരിപക്ഷം ഡോക്ടർ ശശി തരൂരിന്റെ നെയ്യാറ്റിൻകരയിൽ ഉണ്ടായിരുന്നു. കാലണയുടെ പ്രയോജനം ഡോക്ടർ ശശി തരൂരിനെ കൊണ്ട് ഈ കഴിഞ്ഞ 15 വർഷം ഈ നെയ്യാറ്റിൻകരയുടെ മണ്ണിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വന്നിട്ടുള്ള ആള് പറയണം. അതുപോലെ എൽ ഡി എഫിന് വേണ്ടി ചോദിക്കുക, തരൂർ എന്ത് ചെയ്തു 15 നഷ്ടവർഷങ്ങൾ, അതാണ് പറയുന്നത് എന്ന് സ്വയം പറയാൻ ശ്രമിക്കരുത്. 2009 നിന്നും അദ്ദേഹം ജയിച്ചതിന് ശേഷം 5 വർഷം അദ്ദേഹം ഈ പ്രദേശത്ത് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി, മൊത്തത്തിൽ ഈ നിയോജകങ്ങളിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് കൂടിയാണ് അദ്ദേഹം 2014 ഒന്നും ചെയ്യാതിട്ടാണ് അവിടുത്തെ ജനങ്ങൾ. അല്ല, താങ്കളുടെ ചോദ്യം ഞാൻ വന്നു. അദ്ദേഹം ചെയ്തിട്ടുള്ള മുഴുവൻ കാര്യങ്ങളെ സംബന്ധിച്ചും ഒരു എം പി എന്ന നിലയിൽ ഡോക്ടർ ശശി തരൂർ ഒരു എം പിയുടെ കടമ നിർവഹിച്ചുകൊണ്ട് നെയ്യാറ്റിൻകര മണ്ഡലത്തിൽ എന്ത് ചെയ്തു? 2004 അദ്ദേഹം മത്സരിച്ചു ഇവിടെ. 2009 അദ്ദേഹം മത്സരിച്ച് വന്നപ്പോ വിശ്വഭവനാണ് അഭിനയം.
മൂന്നാം തവണയും നേരിട്ടപ്പോ മൂന്ന് തവണ ഈ അസംബ്ലി മണ്ഡലത്തിൽ നിന്നും പ്രത്യേകിച്ച് ഈ നെയ്യാറ്റിക്കരയിൽ നിന്നും 35,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് 2019 ജയിച്ചിട്ടുണ്ടെങ്കിൽ താങ്കൾ പറയുന്നത് പോലെ അദ്ദേഹം ഒന്നും ചെയ്യാനില്ല. അദ്ദേഹത്തിന്റെ ജനങ്ങൾ നിങ്ങൾ വികസനം മാത്രം പറയുന്നു. തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥിയാകട്ടെ, ആറ്റിങ്ങൽ സ്ഥാനാർത്ഥിയുടെ വികസനം മാത്രം പറയുന്ന സമയത്ത് CAA വരുന്നു, മണിപ്പൂർ വരുന്നു, ഭരണഘടനാ സംവിധാനങ്ങൾ അപകടത്തിലാവാൻ ശ്രമം നടക്കുന്നു. അല്ലെ, കഴുത കാമം കരഞ്ഞു തീർക്കുന്നത് പോലെ സമ്പത്തും സമ്പത്തിന്റെ പാർട്ടിയും ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അരികുകളിൽ കിടന്ന് കുറെ കാലമായി നിലവിളിക്കുന്നുണ്ട്. അവരത് വിളിച്ചുകൊള്ളട്ടെ, കാര്യം അവർക്ക് ഇതിനകത്ത് വലിയ റോളൊന്നുമില്ല. അവരെവിടെയാണ് നിൽക്കുന്നതെന്ന് അവർക്ക് പോലും അറിയാത്തൊരു തെരഞ്ഞെടുപ്പിനെ പറ്റിയാണ്. അപ്പൊ AK ബാലൻ പറഞ്ഞല്ലോ, ഈനാം പേച്ചിയോ മരപ്പെട്ടിയോ ഒക്കെ തെരഞ്ഞെടുപ്പ് ചിഹ്നമാകണമോ വേണ്ടയോ എന്ന കാര്യം തീരുമാനിക്കപ്പെടുന്നത് തെരഞ്ഞെടുപ്പാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റൊന്നും പറയാനില്ല. നിങ്ങൾ ഇവിടെ നോക്കൂ, അദ്ദേഹം തിരുവനന്തപുരത്തിന്റെ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പറയുമ്പോൾ ഹിമാചൽ പ്രദേശിലേക്കും ചണ്ഡീഗഡിലേക്കുമാണ് ഓടുന്നത്. ഇതാണ് ഇവിടുത്തെ രാഷ്ട്രീയമായ പാപ്പരത്വം. ഇതേപ്പറ്റി അവർക്കൊന്നും പറയാനില്ല. മണിപ്പൂരിൽ ഇല്ലാത്ത ചർച്ച എന്താണ് സാർ? കേരളത്തിൽ മണിപ്പൂരുകാർക്ക് വിഷയമില്ലല്ലോ, കേരളത്തിലുള്ള സമ്പത്തിനാണ് കുഴപ്പം. എന്റെ ചോദ്യം എവിടെയാ? ഏത് മണിപ്പൂരുകാർക്കാണ് പ്രശ്നം? ഇവിടുത്തെ ക്രിസ്തീയ സഭ സംസാരിച്ചിട്ട് പറയും. മണിപ്പൂരിലെ പ്രശ്നമല്ലേ സന്ദീപ്? സന്ദീപ് എന്തുകൊണ്ട് മണിപ്പൂരിനെ കുറിച്ച് പറയുന്നില്ല? ആ ചോദ്യം അങ്ങനെ തന്നെ നിൽക്കല്ലേ സന്ദീപ്. കോൺഫറൻസ് ഓഫ് ഇന്ത്യ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വെറുതെ ഇവിടെ ഒന്ന് ബ്ലാബ്ലാ പറയാതെ അത് കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ വെറുതെ ഉപയോഗിക്കരുത്. ചില വിവരങ്ങൾ അതിൽ നിന്ന് കിട്ടും. CBCI എന്ന് പറഞ്ഞാൽ അടിച്ചു നോക്കണം, കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ. അതിന്റെ തലവന്റെ പേര് ഓഷ്വാൾഡ് ഗ്രേഷ്യസ്. കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്താണ്? ആദ്യം ഒന്ന് തിരക്ക്, എന്നിട്ട് നമുക്ക് സമ്പത്തിന്റെയും നെയ്യാറ്റിൻകരയുള്ള CPI അഭിപ്രായം സ്വീകരിക്കാം. അവിടെ നിൽക്കട്ടെ. അപ്പൊ നിങ്ങൾ ഈ പട്ടത്ത് ഇവിടെ നിന്ന് നേരെ 25 കിലോമീറ്റർ സഞ്ചരിച്ച് പട്ടത്ത് ചെന്നിട്ട് തിരുസന്നിധിയെ പട്ടത്തുള്ള കർദിനാളിന്റെ അഭിപ്രായം എന്താണെന്ന് ഒന്ന് തിരക്ക്. നെയ്യാറ്റിങ്കര ബിഷപ്പിന്റെ അഭിപ്രായം എന്താണ് തിരക്ക്. ഇവിടെ മണിപ്പൂരും മേഘാലയയും പറയേണ്ടത്, ഇവിടെ തിരുവനന്തപുരത്തെ കുറിച്ച് പറയൂ. തിരുവനന്തപുരത്തെ കടലാക്രമണത്തെ ചെറുക്കാൻ ശശി തരൂർ നടപടി സ്വീകരിച്ചിട്ടുണ്ട്, ഡയാലിസിസ് യൂണിറ്റ് വേണ്ടി ചെയ്തിട്ടുണ്ട്. മണിപ്പൂര് നാളെ ഇവിടെ മണിപ്പൂരാക്കാനായിട്ട് നിങ്ങൾ ഞങ്ങൾ തിരഞ്ഞെടുക്കില്ല. സന്ദീപിനോട് തന്നെയാണ് ചോദിക്കാനുള്ളത്, എനിക്ക് മണിപ്പൂരിൽ നിന്ന് പോകാൻ വയ്യ. പൂക്കോട് ഒരു വിദ്യാർത്ഥി 3 ദിവസം ക്രൂരമായിട്ട് മർദ്ദിച്ച് ഉടുതുണിയില്ലാതെ കുടിവെള്ളം പോലും ഇല്ലാതെ കൊല്ലാക്കൊല ചെയ്യപ്പെട്ടു. അതുപോലെ ഇപ്പൊ തിരുവനന്തപുരത്തും ഇന്നലെ പാനൂരുമെല്ലാം ബോംബ് നിർമ്മാണത്തിന്റെ ഇടയിൽ ചെറുപ്പക്കാര് കൊല്ലപ്പെട്ടു. അത് സന്ദീപിനോടാണ് ചോദ്യം. ഇങ്ങനെ ഉള്ള മൂന്ന് ഒരുപാട് ഇൻസിഡന്റുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ അരി മോഷ്ടിച്ചതിന് വരെ കേരളത്തിൽ പിന്നെ തല്ലിക്കൊല്ലുന്ന അവസ്ഥ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ വടക്കൻ ഭാരതത്തിലും അതുപോലെ മണിപ്പൂരിലുള്ള കൊലപാതകങ്ങളെല്ലാം പറയുമ്പോൾ ഈ ചെറുപ്പക്കാർ മരണപ്പെട്ടപ്പോൾ അതിന് കാരണക്കാരായ പാർട്ടിക്കാർ പറയുന്നത് ഇവർ നമ്മുടെ പാർട്ടിക്കാരല്ലെന്നാണ്. അതേസമയം അവരുടെ നേതാക്കന്മാർ PK ശശി അവരൊക്കെ ഈ പറഞ്ഞ പീഡനമൊക്കെ നടത്തിയപ്പോൾ തീവ്രത അടക്കാൻ വേണ്ടി ആളെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ പാർട്ടിയിലേക്ക് പോകുന്ന ചെറുപ്പക്കാരെ അവരെല്ലാം ഇങ്ങനെ കൊലക്കി കൊടുക്കുകയും അവരെ കേസിൽ പ്രതിയാക്കുകയും പിന്നെ അവരെ ജീവിതം തകരപ്പെടുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലും അവരെല്ലാം കൂടെ നിർത്താൻ ഈ കക്ഷികൾക്കെല്ലാം സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള സന്ദർഭത്തിൽ ഈ എന്തടിസ്ഥാനത്തിലാണ് ഞാൻ സന്ദീപിനോട് ചോദിക്കുന്നത്, ഇതെല്ലാം ചെയ്തിട്ടും ഇവിടെ പെൻഷൻ കൊടുക്കാതിരിക്കുന്നുണ്ട്, മാവേലി സ്വരൂപയ്യ സാധനം കിട്ടാത്ത അവസ്ഥയുണ്ട്, ജീവിക്കാൻ തന്നെ കേരളത്തിന് ബുദ്ധിമുട്ടാണ്, ഇതെല്ലാം പറയുമ്പോഴും CAയും പൗരത്വവും അതും ഇതും എല്ലാം പറഞ്ഞ് കേരളത്തിലുള്ള ആളുകളെ പറ്റിക്കുന്ന ഒരു പരിപാടി രണ്ട് മുന്നണി നടത്തുമ്പോൾ എന്ത് പറഞ്ഞുകൊണ്ടാണ് BJP തിരുവനന്തപുരത്ത് ജനങ്ങളെ നേരിടുന്നതെന്ന് പറഞ്ഞു തന്നോളാം? ചേച്ചി പറഞ്ഞു, ചേച്ചി കോൺഗ്രസ്സുകാരിയാണെങ്കിൽ സത്യം പറഞ്ഞതിന് ഒരു ബിഗ് സല്യൂട്ട് ഉണ്ട്. അദ്ദേഹം അവർ പറഞ്ഞൊരു ചോദ്യം, ഒന്നിട്ട് ചോദ്യം ഉള്ളൂ, തിരുവനന്തപുരത്തേക്ക് മടങ്ങി വരാനാണ് പറഞ്ഞത്. നല്ല ചോദ്യമാണ്. എന്താണ് തിരുവനന്തപുരം? അത് പറയാം, സമയം ഉണ്ടല്ലോ. അപ്പൊ തിരുവനന്തപുരത്തിന്റെ വിഷയങ്ങളെ പറ്റി പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ജ്യോതികുമാർ ചാമക്കാലെ അടക്കമുള്ളവർ പ്രാദേശികമായ ഇവിടെ അദ്ദേഹം പറഞ്ഞതുപോലെ കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ എന്താണ് മടി? ഇവിടെ ഞാൻ ഈ പൊഴിയൂർ അടക്കമുള്ള തീരപ്രദേശങ്ങളിൽ കഴിഞ്ഞ 2 ആഴ്ചയായി പോകുന്നുള്ള ഒരാളാണ്. അവിടുത്തെ ജനങ്ങളുടെ വികാരം എന്താണെന്ന് ഞാനിവിടെ നേരിട്ട് പോയി കണ്ടു. ഞാൻ ഇവിടെ പറഞ്ഞു വന്നത് അതാണ്. അതായത് കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ ജനങ്ങൾ കടൽക്ഷോഭത്തിൽ മരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസിനും വിഷയമല്ല. തിരുവനന്തപുരത്ത് വെള്ളക്കെട്ടാണ്. ഒരു മഴ പെയ്താൽ തിരുവനന്തപുരം അപ്പാടെ വെള്ളത്തിലാണ്. 15 വർഷമായി MP അത് അറിഞ്ഞിട്ടേ ഇല്ല. കേരളത്തിൽ കുടിൽ വ്യവസായം പോലെ തെരഞ്ഞെടുപ്പ് പട്ടിമറിക്കാൻ ബോംബ് നിർമ്മിച്ച് ജീവൻ നഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരെ പറ്റി ഇവിടെ ആർക്കും സംസാരമില്ല. ഇവിടെ പ്രാഥമിക കൃത്യം നിർവഹിക്കാൻ പോയ ശീലുവമ്മ എന്ന് പറയുന്ന 65 വയസ്സുകാരി പുല്ലുകുളങ്ങര പട്ടികടിയേറ്റ് മരിച്ച നാടാണിത് പുലിവിളയിൽ. അത് കേരളത്തിൽ ആർക്കും ചർച്ചാ വിഷയമില്ല. സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ഒരാഴ്ച IS ഭീകരന്മാർ പോലും ചെയ്യാത്ത തരത്തിലുള്ള ക്രൂരത കാണിച്ച് അതിഭയാനകമായ രീതിയിൽ പീഡിപ്പിച്ചു കൊന്ന ചർച്ചാ വിഷയമല്ല. കേരളത്തിലെ ചെറുപ്പക്കാര് എന്താ പറയുന്നത്, BCOM പരീക്ഷ എഴുതാത്തവരെ MCOM അഡ്മിഷൻ കിട്ടുന്നത് പ്രശ്നമല്ല. PSC റാങ്ക് ലിസ്റ്റ് അട്ടിമറിച്ച പിൻവാതിൽ കൂടി നിയമം നടത്തുന്ന പ്രശ്നമല്ല. നിങ്ങൾക്ക് പിന്നെ എന്താണ് പ്രശ്നം? കേരളത്തിലെ സിവിൽ സപ്ലൈസിൽ കൂടി മദ്യം ആവശ്യം പോലെയുണ്ട്. അരിയില്ല, പയറില്ല, കടിയില്ല, വെളിച്ചെണ്ണയില്ല, ഒന്നുമില്ല, പ്രശ്നമില്ല. ഇവിടുത്തെ എന്താ പറയുന്നത്, കെട്ടിട നികുതി അതിഭീകരമായി കൂട്ടി ചർച്ചയില്ല. നിങ്ങൾക്ക് എന്താ ചർച്ച? വൈദ്യുതി നിരക്ക് കൂട്ടി ചർച്ചയില്ല. കേരളത്തിൽ എന്തിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്? അപ്പൊ നിങ്ങളുടെ പ്രശ്നം
ആയിക്കോട്ടെ. അപ്പോ സുഹൃത്തെ, ആദ്യം അവനവനെ പറ്റി ചിന്തിക്ക. നിങ്ങളുടെ ഭരണത്തിന് കീഴിൽ എന്തിനാണ് വില കൂടാത്തത്? മനുഷ്യനൊഴികെ പിണറായി വിജയന്റെ കുടുംബത്തിന്റെ കാര്യമല്ലാതെ എന്തിനാണ് ഇവിടെ വില കൂടിയിട്ടുള്ളത്? അപ്പൊ കൂടുതൽ അതൊന്നും പറഞ്ഞിവിടെ വേണ്ട. പെട്രോളിന്റെ ചർച്ചയാണ് ചോദ്യം. എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇടതു മുന്നണിക്ക് വോട്ട് ചോദിക്കുന്നത്? കേരളത്തിലെ ഈ കഴിഞ്ഞ 8 വർഷം കൊണ്ട് കേരളത്തിന്റെ സമസ്ത മേഖലകളും തകർന്നില്ലേ? കേരളത്തിലെ സാധാരണക്കാരന്റെ ജീവിതം ആട് ജീവിതമായി മാറിയില്ലേ? നിങ്ങൾ എവിടെയാണ് നിങ്ങൾ കേരളം നവകേരളം സൃഷ്ടിച്ചത്? അല്ല, ചങ്ങാതിയുടെ ചോദ്യത്തിന് മറുപടി ഒന്ന് വിശദമായി പറയുന്നതിന് സമയമില്ലാത്തതുകൊണ്ട്. അല്ല, നമ്മളിപ്പോ ഈ ഷോ എല്ലാം നടത്തിയാലും ഏഷ്യാനെറ്റിന്റെ മുതലാളി 3rd സ്ഥാനത്ത് നിൽക്കുള്ളൂ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോ. അതിപ്പോ അതുകൊണ്ട് അല്ല, ഞാനല്ല മറുപടി പറയുന്നത്. സമ്പത്ത്, നിങ്ങൾ അങ്ങനെ അല്ല, സ്ഥാനാർത്ഥിയെ പോലും തിരുവനന്തപുരത്തെ വോട്ടുകൾ സീറ്റ് കച്ചവടം നടന്ന പാർട്ടിയാണ് പറയുന്നത് ബി ജെ പി 3rd സ്ഥാനത്ത് പോകുന്നത്. ബെന്നത്ത് അബ്രഹാമിന്റെ കഥയൊന്നും ഞങ്ങൾ പറഞ്ഞു പോയിട്ടില്ല സാർ. അവിടെ പത്ത് വർഷമായി നരേന്ദ്രമോദി അധികാരത്തിൽ വന്നിട്ട് ഒരു തവണ പോലും മാധ്യമങ്ങളെ കാണാൻ നരേന്ദ്രമോദി തയ്യാറായിട്ടില്ല. ഇതിനെപ്പറ്റി എന്താണ് മാധ്യമങ്ങളോടുള്ള ഭയമല്ലേ ഈ നരേന്ദ്രമോദിക്ക് പേടിയില്ല? ചോദ്യം, സ്പീഡ് പ്രശ്നം, മോദിക്ക് ഭയങ്കര പേടിയാണ്. അതല്ലോ, വേറെ ഇവിടെ രാജ്യത്ത് വേറെ വിഷയമായിട്ട് 3 മുന്നണിയോടും ചോദിക്കാണ്, നിങ്ങൾ ആരാണ് എം പി ആയാൽ ഈ കരമന കളിക്കുള്ള റോഡില് ഈ ട്രാഫിക് ജാം ഒന്ന് മാറ്റിത്തരും? എത്ര വർഷം കൊണ്ട് എഴുതുന്നതാണ്? ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, കേരളത്തിൽ മാത്രമാണ് ലോകത്തിലെ എല്ലാ ജനങ്ങളും അവർക്ക് യാത്ര ചെയ്യാൻ ആവശ്യമായ റോഡിന് വീതി കൂട്ടണമെന്ന് ആവശ്യപ്പെട്ട് സമരം നടത്തുമ്പോൾ കേരളത്തിൽ മാത്രമാണ് ദേശീയപാതയുടെ വീതി കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി അടക്കമുള്ള ജനപ്രതിനിധികള് പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിന് കത്തയച്ച നാടാണ് കേരളം. അപ്പോ കേരളത്തെ 15 വർഷവും കഴിഞ്ഞ 65 വർഷമായി ബഹുമാനം ചെയ്ത 2 മുന്നണികളാണ് ഇവിടെ അടിസ്ഥാന സൗകര്യ മേഖലയിൽ ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ട് അതിന്റെ എല്ലാം കാരണം. ആലപ്പുഴയിലെ ഒരു ബൈപ്പാസ് പണിയാൻ 41 വർഷമെടുത്തു. ടി കെ ദിവാകരൻ നമ്മളുടെ പൊതുമരാമത്ത് മന്ത്രിയായിരുന്നപ്പോൾ ഇട്ട തറക്കല്ലിന് മേൽ രണ്ടാമതൊരു കല്ല് വെക്കാൻ നരേന്ദ്രമോദി 2014 പ്രധാനമന്ത്രി ആകേണ്ടി വന്നു. കൊല്ലം ബൈപ്പാസ് 41 വർഷമായി. കഴക്കൂട്ടം കാരോട് ബൈപ്പാസ് കേന്ദ്ര സർക്കാരും നിതിൻ ഗഡ്കരി വന്നതിന് ശേഷമാണ് കഴക്കൂട്ടം കാരോട് ബൈപ്പാസ് ഉണ്ടായത്. കേരളത്തിലെ ഏറ്റവും വലിയ എലിവേറ്റഡ് ഹൈവേ നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് ഉണ്ടായത്. 15 വർഷം എന്ത് തേങ്ങ ഉണ്ടാക്കി? നിങ്ങള് 5 വർഷം മന്ത്രിയായിരുന്നല്ലോ, എന്ത് ശശി തരൂർ കൊണ്ടുവന്ന് ഈ റോഡ് കളിക്കാൻ 22 കോടി രൂപ കൊണ്ടുവന്ന് ശശി തരൂർ, അത് എടുത്ത് പരിശോധിക്കണം. 22 കോടി രൂപ കളിക്കാൻ 22 കോടി രൂപ 22 കോടി രൂപ ശശി തരൂർ. ശശി തരൂർ കൂടെ പൊട്ടിപ്പൊളിഞ്ഞ് കിടന്നപ്പോ ശശി തരൂർ, നിങ്ങൾ ഇരുട്ടുകൊണ്ട് വോട്ടെടുക്കണ്ട. ശശി തരൂർ കേന്ദ്രത്തിൽ 4 വർഷം കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പ് സഹമന്ത്രി, അതായത് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രിയാണ്. കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എൻട്രൻസ് എക്സാമാണ് ജി മാറ്റ്. തിരുവനന്തപുരത്തെ ഒരു വിദ്യാർത്ഥിക്ക് ജി മാറ്റ് എഴുതണമെങ്കിൽ എറണാകുളത്ത് പോകണം. അറിയാമല്ലോ, പറയുന്ന കേൾക്കൂ, ജി മാറ്റ് പരീക്ഷ വലിയ വിശ്വഭവനാണ്. പങ്കെടുത്ത സന്ദീപ് ബജസ്പതി, ജ്യോതികുമാർ ചാമക്കല, ഈ സമ്പത്തൊപ്പം നെയ്യാറ്റിൻകരയിലെ വളരെ പ്രമുഖരും പ്രബുദ്ധരുമായ നാട്ടുകാർ എല്ലാവർക്കും നന്ദി.